താമര വിരിയില്ല വിരിയില്ല നോക്കിയാണ്. അപ്പൊ അത് സ്വാഭാവികമായിട്ടും അത്യന്തം സന്തോഷം നൽകുന്ന, കാരണം ബി ജെ പി പ്രവർത്തകം എന്ന നിലയ്ക്ക് മാത്രമല്ല ഇന്ന് ഇന്ത്യ ഒട്ടിക്ക് തന്നെ നമ്മൾ തൃശ്ശൂരിലേക്കാണ് നോക്കുന്നത്. കാരണം ചരിത്ര സംഭവമാണ്, കാരണം കേരളത്തിൽ ആദ്യമായിട്ട് കേരളത്തെ പ്രതിനിധീകരിച്ച് പാർലമെന്റിൽ കേരളത്തിന്റെ ശബ്ദം ഉയരാൻ പോകുന്നു. അപ്പോൾ ആ ഒരു സന്തോഷത്തിൻ്റെ അയൽവാസിയാണ് ചേട്ടൻ്റെ, ആ സന്തോഷം പങ്കുവയ്ക്കാനായിട്ട് സുരേഷിനെ കാണാനായിട്ട് വിളിച്ചു വന്നതാണ്. കൊല്ലത്തെ വോട്ടിൻ്റെ നിലവാരത്തിനെപ്പറ്റി എനിക്ക് വലുതായിട്ട് അറിയാൻ കഴിയുന്നില്ല. പക്ഷേ അവിടെ ശ്രീ പ്രേമേന്ദ്രൻ അദ്ദേഹം നല്ല ഭൂരിപക്ഷത്തിൽ ലീഡ് ചെയ്യുകയാണ്. കേരളത്തിൽ ഒരു ചരിത്രം തിരുത്തി കുറിക്കുന്ന ഒരു നിമിഷമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ താമര വിരിയില്ല വിരിയില്ല എന്ന് പറഞ്ഞു, താമര വിരിയിക്കുന്നത് സുരേഷേട്ടനാണ്. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും അത്യന്തം സന്തോഷം നൽകുന്നത്, കാരണം ബി ജെ പി പ്രവർത്തകൻ എന്ന നിലയ്ക്ക് മാത്രമല്ല ഇന്ന് ഇന്ത്യ ഒട്ടുക്ക് തന്നെ നമ്മൾ തൃശ്ശൂരിലേക്കാണ് നോക്കുന്നത്. കാരണം ചരിത്ര സംഭവമാണ്, കാരണം കേരളത്തിൽ ആദ്യമായിട്ട് കേരളത്തെ പ്രതിനിധീകരിച്ച് പാർലമെന്റിൽ കേരളത്തിന്റെ ശബ്ദം ഉയരാൻ പോകുന്നു. അപ്പോൾ ആ ഒരു സന്തോഷത്തിൽ ഞാൻ അയൽവാസിയാണ് ചേട്ടൻ്റെ, ആ സന്തോഷം പങ്കുവയ്ക്കാനായിട്ട് സുരേഷേട്ടനെ കാണാനായിട്ട് വീട്ടിലോട്ട് വന്നതാണ്. കൊല്ലത്തെ വോട്ടിൻ്റെ നിലവാരത്തെപ്പറ്റി എനിക്ക് വലുതായിട്ട് അറിയാൻ കഴിയുന്നില്ല. പക്ഷേ അവിടെ ശ്രീ പ്രേമേന്ദ്രൻ അദ്ദേഹം നല്ല ഭൂരിപക്ഷത്തിൽ ലീഡ് ചെയ്യുകയാണ്. പിന്നെ നമുക്ക് എത്ര വോട്ട് കൂട്ടാൻ പറ്റുന്നു അതാണ് നമ്മൾ എൻ്റെ ഒരു ശ്രമം. അപ്പോൾ കാരണം വെച്ചാൽ പാർട്ടിയോടും അങ്ങേയറ്റം നന്ദിയുണ്ട്. കാരണം നമ്മളിലൊരു വിശ്വാസം അർപ്പിക്കുകയാണ്. കാരണം അവിടെ തീർത്തും 10% മാത്രം വോട്ടുള്ള ഒരു മണ്ഡലത്തിലോട്ട് നമ്മളെ അയക്കുന്നു. ആ അവിടെ ചെന്നാൽ അവിടെ ജോലി ചെയ്യാൻ പറ്റും, വോട്ട് കൂട്ടാൻ പറ്റുന്ന ഒരു വിശ്വാസം നമ്മളിൽ വെച്ചതുകൊണ്ട് പാർട്ടിയോടും പാർട്ടിയുടെ നേതാക്കന്മാരോടും നന്ദിയുണ്ട്. ഇനി ഈ ഒരു സമയം സുരേഷേട്ടൻ സമയമാണ്, ഞാനധികം സംസാരിക്കാൻ പാടില്ല. കാരണം ഇവിടെ ഒരു ചരിത്ര മുഹൂർത്തം സിനിമയിൽ മാത്രമല്ല ഇന്ന് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഹീറോയി മാറിയിരിക്കുന്ന സുരേഷേട്ടൻ, അത് കാണാൻ നിങ്ങളും കാത്തു നിൽക്കുന്നു, ഞാനും കാത്തു നിൽക്കുന്നു. സുരേഷേട്ടനെ കണ്ടിട്ടും എല്ലാവർക്കും നന്ദി, നമസ്തേ. എല്ലാവിധ പിന്തുണ ഭാരതീയ ജനതാ പാർട്ടിക്ക് തന്ന എല്ലാ മാധ്യമ സുഹൃത്തുക്കൾക്കും സഹോദരങ്ങൾക്കും നന്ദി. How you react? Prime Minister Narendra Modi has changed Kerala politics forever. It was bipolar for 75 years. Now we are the third important, very important second pole. And our two MPs, we will celebrate them after the final results are declared. But we are so happy today, the whole Kerala team of Karyakartas is so happy because for last 75 years they have sacrificed lot and they wanted to see this day. So Suresh Gopi and Raju Chandrasekhar have made a history. It's a collective effort and individual efforts, and it is the vision of Prime Minister Narendra Modi who ensured that the development benefits reach to all without discrimination. Because ADF and UDF do discrimination, Modi doesn't do discrimination. And so 2 crore people are benefited by his welfare scheme out of 3.5 crore. Second, he has built real infrastructure, 6-lane highway, Kasaragod to Thiruvananthapuram. People are seeing the progress. And Vande Bharat and many other developments. Simultaneously, all the diaspora of Kerala have also called their families to tell that vote Modi, because of him, our esteem in our these countries where we are working has gone up. India's stature has risen, and Modi is the reason. And therefore, they also requested their families to vote for Modi. People have voted with faith, with 10 years, because in 2019, in Kerala, many people believed that Rahul will become Prime Minister. Now, everybody knows that he is not. And therefore, people trusted Modi ji, and he took strong action against PFI. He took strong action and stand on terror. The discourse of left and pseudo-secularist is defeated, and BJP's Nation First policy and developed India vision has won. How do you see the jolt in Uttar Pradesh and other places? No. Do you think there is a setback for the BJP? No. See, I will tell you only one thing, that be sure, don't be skeptic. Many want to be skeptic always, but I want to say clearly
that NDA will win third time election and Modi will become Prime Minister third time.